പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളെവരും കാത്തിരിക്കുന്ന പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റ് നാളെ പ്രഖ്യാപിക്കും ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ പലർക്കും സംശയമുള്ള രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം നാളെ എത്ര മണി മുതൽ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കും രണ്ടാമതായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് യൂസർ ഐ ഡിയും പാസ്വേഡും അറിയില്ല എങ്കിൽ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ എന്ത് ചെയ്യും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വിശദമായി ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലസ് വൺ അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ഏറ്റവും വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിക്കുക അപ്പോൾ ആദ്യം തന്നെ പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റ് നാളെ പ്രഖ്യാപിക്കും എന്നുള്ള ഔദ്യോഗിക അറിയിപ്പ് പ്രോസ്പെക്ടസിലും അതിനുശേഷം എച്ച് എസ് കെപ് എന്ന് പറയുന്ന പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റ് വഴിയും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ എത്ര മണി മുതലായിരിക്കും അലോട്ട്മെന്റിന്റെ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് പരിശോധിക്കാൻ സാധിക്കുക എന്ന് ഒരു അറിയിപ്പും ഇതുവരെ വന്നിട്ടില്ല എന്നാൽ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുൻ വർഷത്തെ അലോട്ട്മെൻറ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമോ അല്ലെങ്കിൽ നാളെ പുലർച്ചെയോ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിച്ചേക്കും ഒഫീഷ്യലായി വന്നിട്ടുള്ള ഒരു വിവരമല്ല കഴിഞ്ഞ വർഷത്തെ രീതികൾ വെച്ചുള്ള ഒരു സാധ്യതയാണ് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക ഇനി അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുന്ന സമയവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ എന്തെങ്കിലും അറിയിപ്പ് വന്നു കഴിഞ്ഞാൽ ആ ഒരു സമയം ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റായി പിൻ ചെയ്ത് വെക്കുകയും ചെയ്യാം എന്ത് തന്നെയായാലും നാളെ രാവിലെ തന്നെ വിദ്യാർത്ഥികളെല്ലാവരും അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുക ചെക്ക് ചെയ്യാൻ തയ്യാറായി ഇരിക്കുക ഇനി പല വിദ്യാർത്ഥികൾക്കുമുള്ള ഒരു സംശയം യൂസർ ഐ ഡി എങ്ങനെ കിട്ടും അല്ലെങ്കിൽ പാസ്വേഡ് അറിയില്ല എങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെയാണ് യൂസർ ഐ ഡി എന്ന് പറയുന്നത് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ തന്നെയാണ് അത് നിങ്ങൾക്ക് അപേക്ഷിച്ച സമയത്ത് ലഭിച്ച പ്രിൻ്റ് ഔട്ടിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്തു നിന്നോ നോക്കി എൻ്റർ ചെയ്താൽ മതി ഇനി യൂസർ ഐ ഡി അറിയില്ല എങ്കിൽ എച്ച് എസ് കേപ്പ് വെബ്സൈറ്റിൻ്റെ ഹോം പേജിലുള്ള പോർഗോട്ട് യൂസർ ഐ ഡി പാസ്വേഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണുന്നത് പോലുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത് ആ ഒരു ഇൻ്റർഫേസിൽ ആവശ്യമുള്ള വിവരങ്ങളൊക്കെ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസർ ഐ ഡി ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ പാസ്വേഡ് നിങ്ങളോട് മറന്നുപോയി കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ നമ്പറും അതേപോലെ മറ്റു ചില വിവരങ്ങളുമൊക്കെ നൽകിക്കൊണ്ട് പാസ്വേഡും നിങ്ങൾക്ക് വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതിന് നിങ്ങൾ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒരു ഒ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ അതിലൊന്നും ഒരു വിദ്യാർത്ഥികൾ പോലും ആശങ്കപ്പെടേണ്ടതില്ല യൂസർ ഐ ഡി അപ്ലിക്കേഷൻ നമ്പർ തന്നെയാണ് പാസ്വേഡ് അറിയില്ല എങ്കിൽ പുതിയൊരു പാസ്വേഡ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പവും ആണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ഇനി അലോട്ട്മെൻറ്റ് നാളെ പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ ആ കാര്യം അറിയിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ചെയ്യും നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഒരു പ്രീമിയർ നമുക്ക് ഇന്ന് തന്നെ സെറ്റ് ചെയ്ത് വെക്കാം കഴിഞ്ഞ വർഷമൊക്കെ പല വിദ്യാർത്ഥികളും അത്തരത്തിൽ ആവശ്യപ്പെട്ടതുകൊണ്ട് അത്തരത്തിൽ നമ്മൾ ഈ ഒരു ചാനലിലൂടെ ചെയ്തിരുന്നു അലോട്ട്മെന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന തരത്തിൽ ആ ഒരു പ്രീമിയർ ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു ചാനലിൽ നമ്മൾ ഉടൻ തന്നെ സെറ്റ് ചെയ്യുന്നതായിരിക്കും അത് നിങ്ങൾ റിമൈൻഡർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അലോട്ട്മെന്റ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും എന്ത് തന്നെയായാലും അലോട്ട്മെന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും അതേപോലെ െ അപ്ലിക്കേഷൻ എഡിറ്റിംഗ് തുടങ്ങുന്ന സമയത്തുമെല്ലാം ആ കാര്യങ്ങൾ കൃത്യമായി എങ്ങനെയെന്ന് കണ്ട് മനസ്സിലാക്കാനും ആ കാര്യങ്ങൾ കൃത്യമായി അറിയുന്നതിനുമായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് അവരെക്കൂടി ഈ ഒരു കാര്യം അറിയിച്ചു കൊടുക്കാനും ഓർമ്മിക്കുക ഉടൻ തന്നെ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം